ഹലോ ഫ്രണ്ട്, ഞാൻ ആദം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ കനിഷ്ഠക്കാരനായ ജയൻ തൻ്റെ മകനായ അലൻ ജാൻഡോയെ വളരെ കനിഷ്ഠക്കാരനായി വളർത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അമ്മ സാറ മകന് വാത്സല്യവും സ്നേഹവും അറിയിച്ച് വളർത്തുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിലും അലൻ ജാൻഡോ തൻ്റേതായ പാതയിൽ വേറൊരു സ്വഭാവത്തിൽ വളരുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു ദിവസം ജെയിം മകനായി അവൻ്റെ സ്വഭാവദൂഷ്യത്തെ മാറ്റി തൻ്റേതായ നല്ലൊരു വ്യക്തിത്വമായി മകനെ മാറ്റുവാൻ ശ്രമിക്കുന്നു. പെൺകുട്ടികളെ ഒട്ടും ഇഷ്ടമില്ലാത്ത ജെയിം തൻ്റെ മകനെ അവൻ്റെ അമ്മയുടെ ഏറെ പ്രിയങ്കരമായ അവൻ്റെ മുടി മുറിക്കുവാനും അവൻ്റെ പല്ലിൻ്റെ ഘടനകൾ മാറ്റുവാനും ജെയിം ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ട സാറ അവിടെ വളരെ രീതിയിൽ വിഷമിച്ചെങ്കിലും ഭർത്താവിൻ്റെ ഈ പ്രവൃത്തികളിൽ അവൾക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ മകനായ അലൻ ജാൻഡോയെ തൻ്റെ ചെറുപ്പത്തിൽ തനിക്ക് ലഭിച്ച തൻ്റെ അറിവുകളും ഇപ്പോൾ താൻ കടന്നുപോകുന്ന വിശ്വാസങ്ങളും മകനായ താനും അതുപോലെ ചെയ്യണമെന്നുള്ള താല്പര്യം പിതാവായ ജെയിം മകനോട് പറയുന്നു. ഒരു നിരീക്ഷണവാദിയും പണവും രക്തവുമാണ് എല്ലാമെന്ന വിശ്വാസം ജെയിം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും അവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളുമുള്ള ഒരു കടയാണ് ജെയിം. ഒരു ദിവസം മകനായ അലൻ ജാൻഡോ ഇല്ലാത്ത സമയം നോക്കി തൻ്റെ ഭാര്യയായ സാറയോട് തൻ്റെ വികാരത്തിൻ്റെ കണിക പുറപ്പെടുവിക്കുവാൻ ജെയിം ശ്രമിക്കുന്നു. ഒരു മടിയും കൂടാതെ സാറയും ഇരുകൈ നീട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഈ പരിപാടികളുടെ പാതി വഴിയിൽ മകനായ അലൻ ജാൻഡോയുടെ കടന്നുവരവ് അപ്പനെയും അമ്മയെയും വളരെയധികം നിരാശയാക്കും. മകനായ അലൻ ജാൻഡോയെ തൻ്റെ കൂടെ കൂട്ടുകയും അവൻ ആഗ്രഹിച്ച ഷൂ അവന് സമ്മാനമായി അപ്പൻ നൽകുന്നു. എന്നാൽ അത് തന്നോട് ചോദിച്ച അപരിചിതന് നൽകി പിതാവിൻ്റെ ദേഷ്യത്തിന് വീണ്ടും ആളാകുന്നു തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അലൻ ജാൻഡോ. എന്നാൽ തൊട്ടടുത്ത ദിവസം ജെയിം ഒരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോയി സമൂഹത്തിൽ തനിക്കൊരു നിലയും വിലയും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. ഇതിനെ സാറ തടഞ്ഞെങ്കിലും അവിടേക്ക് പോകുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുമായി ജെയിം തിരികെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തിയ ഉടൻ ജെയിമിന് ഒരു മാറാ രോഗം പിടിപെടുന്നു. ഈ നിമിഷം സാറ തൻ്റെ അത്ഭുത വിദ്യയാൽ തൻ്റെ മൂത്രത്തിലൂടെ ജെയിമിനെ സൗഖ്യമാക്കുന്നു. ഒന്നും അറിയാതെ ജെയിം തന്നെ പിടിക്കുവാൻ വന്ന പട്ടാളക്കാരുടെ മുമ്പിൽ തന്നെ ഒരു അത്ഭുത മനുഷ്യനായി കാട്ടുന്നു. ഇതിനുശേഷം ജെയിം ആ സമൂഹത്തിലും തൻ്റെ കൂട്ടുകാരുടെ ഇടയിലും ഒരു അത്ഭുത സിദ്ധിയുള്ളവനായും കാണിക്കുവാൻ ശ്രമിക്കുന്നു. ഇതിലൂടെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഭാര്യ സാറയെയും മകനെയും വിട്ടൊരു വേറൊരു ദേശത്തിലേക്ക് ജെയിം യാത്ര പോകുകയാണ്. എന്നാൽ ഈ നിമിഷം അതീവ വിഷമത്തിലാകുന്ന സാറയും മകനും മറുവശത്ത് എത്ര വലിയ ആളെയും കുപ്പിയിലാക്കുവാൻ ജെയിമിന് കഴിയുന്നു. പണവും രക്തവുമാണ് എല്ലാം. എന്നാൽ ആ കാഴ്ചപ്പാട് മാറുന്നു. അറിയാതൊരു കയ്യബദ്ധം, സമാധാനവും സന്തോഷവും ജെയിംസിന് പോകുന്നു. ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ. എന്നാൽ ഇപ്പോൾ സാറ മകനോടുള്ള സാമീപ്യം മാറ്റുന്നു. ഭർത്താവായ ജെയിം ഇല്ലാത്തതിൻ്റെ കുറവ് മകനെ കൊണ്ട് മാറ്റുവാൻ ശ്രമിക്കുന്നു. അതിന് ആത്മീയതയോടെ കൂട്ടും പിടിക്കുന്ന നിമിഷങ്ങൾ. എല്ലാത്തിനും ശേഷം തൻ്റെ ഭർത്താവായ ജെയിമിൻ്റെ അടുത്തേക്ക് സന്ദേശം അയക്കുന്നു. ഇത് കിട്ടുന്ന ജെയിം വീണ്ടും വലിയ ധർമ്മസങ്കടത്തിലാക്കുന്നു. നാസി പട്ടാളത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന ജെയിമിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്നാൽ ഈ നിമിഷം സാറ മകനെ ഭർത്താവിൻ്റെ പകരക്കാരനായി പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. തൻ്റേതായ ചിട്ടകളും വിശ്വാസങ്ങളും സാറ മകന് പറഞ്ഞു കൊടുക്കുകയും അമ്മയോടുള്ള വാത്സല്യത്തിൽ മോനും എല്ലാം അനുസരിക്കുന്നു. ഒരു ദിവസം അങ്ങനെ സന്തോഷകരമായി അവർ മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നാണ് തൻ്റെ കടയിലേക്ക് ആംബുലൻസിൽ ജെയിംസിനെ കൊണ്ടുവരുന്നത്. ഇത് കണ്ട ഉടൻ വളരെയധികം വിഷമത്തിലാകുന്ന സാറയും, എന്നാൽ അവളുടെ വലിയ രീതിയിലുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി ജെയിംസിനെ വീണ്ടും പഴയതുപോലെ ആക്കി തീർക്കുന്നു. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ,
വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.